തുർക്കിയിലെ അങ്കാറയിൽ ഭീകരാക്രമണം സ്ഫോടനത്തിലും വെടിവെപ്പിലും ജനങ്ങൾ ഞെട്ടി ആക്രമണത്തിൽ രണ്ട് ഭീകരരും മൂന്ന് സിവിലിയന്മാരുൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി അറിയിച്ചു പതിനാല് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഭീകരാക്രമണമാണ് നടന്നതെന്ന് ഭരണകൂടം സ്ഥിരീകരിക്കുന്നു ആക്രമണം നടത്തിയവരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കയ്യിൽ തോക്കേന്തി ആക്രമണം നടത്തുന്ന സ്ത്രീ ഉൾപ്പെടെയുള്ളവരുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ജനങ്ങൾ കെട്ടിടങ്ങളുടെ അടിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നതും ചിത്രങ്ങളിൽ കാണാം സംഭവത്തിന്റെ നടുക്കം മാറാതെയാണ് ജനങ്ങളിരിക്കുന്നത് തുർക്കിയിലെ അങ്കാറയ്ക്കടുത്തുള്ള ടർക്കീഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനത്തിന് പുറത്താണ് സ്ഫോടനം നടന്നത് സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളും ആഭ്യന്തരമന്ത്രി എക്സിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് മാരകമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് രക്തസാക്ഷികളും പരിക്കേറ്റവരുമുണ്ട് മരിച്ചവരുടെയും മരണങ്ങളുടെയും കൃത്യമായ എണ്ണം നിലവിൽ വ്യക്തമല്ല തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ എയറോസ്പേസ് കമ്പനിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അലിയർ ലിയാക്കായ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് അങ്കാറയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വടക്കുള്ള ഒരു ചെറിയ പട്ടണമായ കറാമൻ കസാനിൽ വലിയ പുകപടലങ്ങളും വലിയ തീ ആളിപ്പെടുന്നതുമായ ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ആഭ്യന്തരമന്ത്രി എക്സിൽ കുറിച്ചു അങ്കാറയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വടക്കുള്ള ഒരു ചെറിയ പട്ടണമായ കാസാനിൽ വലിയ പുകപടലങ്ങളും വലിയ തീ ആളിപ്പെടുന്നതുമായ ദൃശ്യങ്ങളാണ് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തില്ല ആക്രമണത്തിനും എന്നിൽ ആരാണെന്നതും വ്യക്തമായിട്ടില്ല കുർദീഷ് തീവ്രവാദികളും ഇസ്ലാമിക സ്റ്റേറ്റ് ഗ്രൂപ്പും ഇടതുപക്ഷ തീവ്രവാദികളുമെല്ലാം രാജ്യത്ത് മുമ്പ് ആക്രമണം നടത്തിയിട്ടുണ്ട്